കൊട്ടാരക്കര വിജയ ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർമാരുടെ കൂട്ടത്തല്ലിൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ആംബുലൻസ് ഡ്രൈവർ മരിച്ചു. കൊട്ടാരക്കര സ്വദേശി രാഹുലാണ് മരിച്ചത്. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, എപ്പോഴായിരുന്നു അന്ത്യം? എന്താണ് വിവരങ്ങൾ? ഇന്ന് പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത്. ബുധനാഴ്ചയാണ് സംഭവം ഉണ്ടായത്. ബുധനാഴ്ച രാത്രിയിൽ വിജയ ആശുപത്രിക്കുള്ളിൽ വെച്ച് തർക്കമുണ്ടാകുകയായിരുന്നു. അവിടുത്തെ ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ച കുന്നിക്കോട് വെച്ച് നടന്നിരുന്നു. അന്നും ആ ചർച്ചയ്ക്കിടയും സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റു. സിദ്ദിഖിനെ വിജയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം വിജയ ആശുപത്രിയിൽ വെച്ച് വീണ്ടും ഇരു സംഘങ്ങളും തമ്മിൽ കൂട്ടുമുട്ടുകയായിരുന്നു. അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. അതിൽ രാഹുൽ അടക്കമുള്ള ആൾക്കാർ, രാഹുൽ, വിഷ്ണു, വിനീത് എന്നിവർക്കാണ് കുത്തേറ്റത്. രാഹുലിന്റെ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ വെച്ച് ഇന്ന് പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത്. സംഭവത്തിൽ 4 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്, കൊല്ലത്തു നിന്ന്.